ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാഹിത്യ ടീച്ചറിലേക്ക് സ്വാഗതം. ഇനി ഒരു ബ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. പെരുന്നാൾ ദിവസമായിട്ട് ഞങ്ങൾ നീലിമല വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോയതാണ്. നല്ല ഭംഗിയുള്ള സീനറി തന്നെ കേട്ടോ അവിടെ കാണാനുള്ളത്. അടിപൊളി കാഴ്ചകൾ. ആദ്യം ഞാൻ പോകാൻ വേണ്ടി മടിച്ചു, കാരണം ഇവിടെ ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ കയറി കയറി പോകണ്ടേ, ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച്. അവിടെ എത്തിയപ്പം ഭയങ്കര സന്തോഷമായി. ഇവിടെ കയറിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയാവായിരുന്നു. അത്രക്കും ബ്യൂട്ടിഫുൾ പ്ലേസ്. അതോ ഇതാണ് വെള്ളച്ചാട്ടം. അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റൂല, അവിടെ ഇപ്പം ക്ലോസ്ഡാണ്. പോകാൻ പറ്റാത്ത സമയം, മഴ ആയതുകൊണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. അത് ഒരു തട്ട് ബ്യൂ കേട്ടത്. അതുകൊണ്ടാണ് ക്ലിയർ കുറവ്. ഭയങ്കര ഭംഗി തന്നെ കേട്ടോ. വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. അടുത്തേക്ക് പോകാൻ മാത്രം പറ്റില്ല. നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവുക. എന്തൊരു ഭംഗിയാണ് കാണാൻ പറയാം. തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം എല്ലാം ഉണ്ടവിടെ. പ്രകൃതി കഞ്ഞരുളിയ ഒരു ഭംഗി കണ്ടിട്ടോ. ഇവിടെ വരാത്തവരൊക്കെ ഇവിടെ നിന്ന് വന്ന് നോക്കട്ടോ, എന്ത് ഭംഗിയാക്കിയ. ശരിക്കും നീല കളറുള്ള മല തന്നെ. പിന്നെ മേഘങ്ങളും ആകാശവും കാടും എല്ലാം കൂടെ കാണാനായിട്ട് നല്ല രസമാട്ടോ. അവിടെ ഒരുപാട് സമയം അവിടെ നമുക്ക് നിൽക്കാൻ തോന്നും. പിന്നെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഇരുട്ടായില്ലേ, പിന്നെ അവിടെ നിൽക്കുമ്പോൾ പേടിയാണ്. ഇവിടെ വന്നാൽ ആർക്കും പിന്നെ ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ആസ്വദിച്ച് പോവാം. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. ടിക്കറ്റ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് നമുക്കിവിടെ വന്ന് ഈ വ്യൂ പോയിൻ്റ് കണ്ടുപോകാം കേട്ടോ. വടുവഞ്ചാലാണ് ഈ സ്ഥലം. വടുവഞ്ചാലിന് ഉള്ളിലേക്കുള്ളൊരു വഴി കേട്ടോ. മാപ്പിട്ട് പോയാൽ മതി. ഗൂഗിൾ മാപ്പിട്ട് പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. നീലിമല വ്യൂ പോയിൻ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ പെരുന്നാൾ ദിവസം വൈകുന്നേരം 3 മണിക്ക് അവിടെ നിന്ന് പോയത്. 6 മണിവരെ അവിടെ ചെലവഴിച്ച് ഞാനും ഇക്കേ മക്കളും അത് പോയത്. നല്ല രസമുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ. കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്തൊരു പ്ലേസ്. വാവ്, സൂപ്പർ. നോക്കിയാ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണുമ്പോൾ, ഓ അടിപൊളി. അടുത്തേക്ക് പോകാൻ പറ്റാത്തുണ്ട്, അല്ലെങ്കിൽ പോയായിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല. അടിപൊളി തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കുക, ഈ കാഴ്ചകളൊക്കെ കാണുക, ആസ്വദിക്കുക കേട്ടോ. എന്ത് രസമാണെന്നറിയോ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പോകേണ്ടത്, അമ്യൂസ്മെൻറ്റ് പാർക്കിലും മറ്റൊന്നുമില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ പ്രകൃതി അനുഭവിച്ചറിയണം. അവിടെ നല്ല മഴക്കാലമായത്, നല്ല ചീവീടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പ്രകൃതിയിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടെങ്കിൽ നിൽക്കുക, എന്തൊരു ഭംഗിയാണെന്നറിയാം. കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത നീലാകാശവും നീല മലകളും കാടുകളും അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെയും നല്ല ഉള്ള സ്ഥലം. എന്തൊരു ഭംഗിയാണെന്നറിയാം. നീലമലയും മേഘങ്ങളും ദിവസ ആകാശവും കൂടെ കാണുമ്പോൾ ഉണ്ടോ വെള്ളച്ചാട്ടം കാണുന്നത്. അടിപൊളി. അവിടെ നിന്ന് പോരാൻ തോന്നുന്നു നമുക്ക്, അത്രയും ഭംഗി കേട്ടോ. അതേ രസ. അവൾ ടൂർ പോകും, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വേണം തിരഞ്ഞെടുക്കാൻ. എന്ത് രസമാണെന്നറിയാം. ഇങ്ങനെ ഈ പ്രകൃതിയിലൂടെ ഇങ്ങനെ വെറുതെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെ. കാഴ്ചകൾ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോകാം. കുറേ നടക്കണം കേട്ടോ. കാറ് കുറേ ദൂരം നിർത്തിയിട്ട് നമ്മൾ കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട്. മലയൊക്കെ കയറി കയറി പോയിട്ട് വേണം ഈ വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. നല്ല ഹൈറ്റിലാണ് വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.